ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്താണ്. അപ്പം വീണ്ടും സംഭവബഹുലമായിട്ടുള്ള ഒരു ട്രേഡിംഗ് ദിവസം. വളരെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർക്കറ്റിൽ ബുള്ളിഷ് ആയിട്ടുള്ളവരും അതുപോലെ തന്നെ മാർക്കറ്റിൽ ബാരിഷ് ആയിട്ടുള്ളവർക്കും രണ്ടുപേർക്കും പേടിയായിട്ടുള്ളൊരവസ്ഥയാണ്. നല്ല എക്സ്ട്രീമായിട്ട് ബുള്ളിഷ് ആയിട്ടുള്ളവർ പറയുന്നത് പൊസിഷൻ എടുത്ത് വെച്ച് വെക്കാൻ പേടിയാണ്, കാരണം ഏത് സമയത്താണ് ന്യൂസ് വരിക, അതുപോലെ തന്നെ അത് റിയാക്ട് ചെയ്യാമെന്നറിയില്ല. അതുപോലെ തന്നെ താഴെ ബാരിഷ് ആയിട്ടുള്ളവർ സെല് ചെയ്യാൻ പേടിയാണ്, കാരണം എന്തെങ്കിലും ഒരു ചെറിയ പോസിറ്റീവ് ന്യൂസ് അതിർത്തിയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ നിന്നോ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് വളരെ ഷാർപ്പായിട്ട് റിയാക്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ മാർക്കറ്റ് ഔട്ട്ലുക്കിൽ രണ്ട് ദിവസം മുമ്പേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വളരെ വോളറ്റൈൽ ആയിട്ടുള്ള സെഷൻ ആയിരിക്കും ഇനി വരാൻ പോകുന്ന രണ്ട് മൂന്ന് ദിവസങ്ങൾ. അപ്പോൾ പറ്റുമെങ്കിൽ ട്രേഡ് എടുക്കുക, അല്ലെങ്കിൽ അനങ്ങാതെ മാറി ഇരിക്കുക എന്നുള്ളത്. കമൻറ്റുകളിൽ ഞാൻ കണ്ടു രണ്ട് മൂന്ന് പേര് പറഞ്ഞത് നന്നായി, കാരണം ഞങ്ങൾ ട്രേഡ് എടുത്തില്ല അതുകൊണ്ട് പ്രശ്നം ഉണ്ടായില്ല എന്നുള്ളത്. അപ്പം ചില സമയങ്ങളിൽ, ചില സന്ദർഭങ്ങളിൽ നോ ട്രേഡ് ഈസ് ഓൾസോ എ ട്രേഡ് എന്നാണ്. നമുക്ക് പൈസ സേവ് ചെയ്യാം. നമ്മൾ ട്രേഡ് എടുത്തിട്ട് പൈസ നഷ്ടപ്പെടുന്നതിനേക്കാൾ ബെസ്റ്റ് നമ്മൾ ട്രേഡ് എടുക്കാതിരുന്നു കഴിഞ്ഞാൽ പൈസ നഷ്ടപ്പെടുന്നില്ല, അതൊരു ട്രേഡ് തന്നെയാണ്, അത് നിങ്ങളുടെ പ്രോഫിറ്റ് തന്നെയാണ്, നഷ്ടപ്പെടാൻ ഉദ്ദേശിച്ച പൈസ പ്രോഫിറ്റ് തന്നെയാണ്. അപ്പം അങ്ങനെ വൈസായിട്ട് ഡിസിഷൻ എടുക്കുക. വീണ്ടും നാളെ ഒരു വീക്കിലി എക്സ്പയറി വരികയാണ്, നാളെ വീക്കിലി എക്സ്പയറി ആയിട്ടുള്ള ഇൻഡെക്സിൻ്റെ വീക്കിലി എക്സ്പയറി വരുന്നുണ്ട്. അത് വീണ്ടും ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് നമുക്ക് പറയാം, ഇപ്പോൾ വൈകുന്നേരത്തെ ന്യൂസ് ബുള്ളറ്റിനും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ബുള്ളറ്റിനുകളും പറയുന്നത് സൈനിക തരത്തിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴും പ്രകോപനം ഉണ്ടാകാനുള്ള ചാൻസസ് കുറവല്ല. അപ്പം ഇന്ത്യ സൈന്യത്തെ വിന്യസിച്ചു കഴിഞ്ഞു മലനിരകളിൽ എന്നുള്ളതാണ്. അതായത് ഇനി പ്രകോപനം ഉണ്ടായിക്കഴിഞ്ഞാൽ തിരിച്ചടിക്കാൻ തന്നെയാണ് ഉള്ള, അല്ലെങ്കിൽ ഇനിയുള്ള അവരുടെ ഭാഗത്തുനിന്നുള്ള പ്രൊവോക്കേഷൻ വന്നു കഴിഞ്ഞാൽ റിയാക്ട് ചെയ്യും എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇന്ത്യൻ സൈന്യം നിൽക്കുന്നത്. അപ്പം ഇനിയൊരു പ്രൊവോക്കേഷൻ അവരുടെ ഭാഗത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ സമയം, എസ്പെഷ്യലി ഡ്യൂറിങ് ദ നൈറ്റ് ടൈം, അല്ലെങ്കിൽ മോർണിംഗ് ഏർലി മോർണിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമ്മൾ ഡൽഹിയിലെത്തി വിവരം പുറത്തറിയുമ്പോൾ അറിയുമ്പോഴേക്കും മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ടാകും. അത് വളരെ നെഗറ്റീവായിട്ടുണ്ട്, പ്രത്യേകിച്ച് നാളെ വോളറ്റാലിറ്റി കൂടുതലുള്ള ഒരു ദിവസം. അതിന് പുറമെ ഇങ്ങനൊരു ന്യൂസ് കൂടി വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ചിട്ടും മാർക്കറ്റിനെ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ആ ഒരു വാർത്ത തന്നെയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു നെഗറ്റീവിസം. അല്ലാതെ ഗ്ലോബൽ ഫ്രണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ പോസിറ്റീവായിട്ടുള്ള ന്യൂസുകളാണ്. ഇപ്പം യു എസ് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതും, അല്ലെങ്കിൽ ചൈനയിൽ നിന്നും യു എസിൽ നിന്നും നമ്മൾ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കുന്ന രണ്ട് എക്കോണമിയിൽ നിന്ന് വരുന്ന ന്യൂസുകൾ പോസിറ്റീവായിട്ടുള്ള ന്യൂസുകളാണ്. എക്കണോമിക് റിക്കവറി കാണിക്കുന്ന മാനുഫാക്ചറിങ് ഡാറ്റയും കാര്യങ്ങളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം പിന്നെ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം യു എസ് മാർക്കറ്റ് 250 പോയിൻ്റോളം അപ്സൈഡ് ആയിരുന്നു. അപ്പം ഗ്ലോബലി സെൻറ്റിമെൻറ്റ്സ് ഒക്കെ പോസിറ്റീവാണ്. ഇനിയിപ്പം ഇന്ന് നേരം ഇരുട്ടി വെളിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല, അറിയാലോ നാളെ. പക്ഷേ സോ ഫാർ സോ ഗുഡ് എന്ന രീതിയിൽ തന്നെയാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്ത്യയിൽ മാർക്കറ്റിനെ നമ്മൾ ടെൻഷൻ എടുക്കേണ്ടത് നമ്മുടെ അതിർത്തിയിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ്, അത് ഒരു കാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ നിഫ്റ്റിയുടെ ഓപ്പൺ ചെയ്തത് 11478 അതിനുശേഷം 11550 എത്തുമ്പോൾ ഒരു ബുക്കിംഗ് വരുന്നു. നമ്മൾ ഇന്നലെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു 550-600 ആ ലെവലിലാണ് ബുക്കിംഗ് വരുന്നത് എന്നുള്ളത്. 554 വരെ പോയി. അതുപോലെ തന്നെ ലോ വന്നിരിക്കുന്നത് 11430. അതിനുശേഷം 11535 ക്ലോസ് ചെയ്തിരിക്കുന്നു. അതായത് ഏകദേശം 90 പോയിൻ്റോളം ലോ ലെവലിൽ നിന്നും വന്നിരിക്കുകയാണ്. അതായത് ഇവിടെ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുമ്പം കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സപ്പോർട്ടും റെസിസ്റ്റൻസും മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ഒരു നിഫ്റ്റിയാണ് നമുക്ക് കാണുന്നത്. ലോവർ ലെവലിൽ വരുമ്പം കറക്റ്റായിട്ടുള്ള ബയിങ് അവിടെ കിട്ടുന്നു. അപ്പം ബയേഴ്സ് ഉണ്ട്, ഇപ്പോഴും ബയേഴ്സ് മാറി നിൽക്കുന്നില്ല, പൈസ വാങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ റെസിസ്റ്റൻസ് എത്തുമ്പോൾ കറക്റ്റായിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് കാണപ്പെടുന്നു എന്നുള്ളതാണ്. ഒരു വളരെ സപ്പോർട്ടിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ടും റെസിസ്റ്റൻസിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ടും മൂവ് ചെയ്യുന്ന ഒരു സ്റ്റോക്ക്, ഒരു മാർക്കറ്റായിട്ടാണ് കാണുന്നത്. പക്ഷേ ഈ ഒരു റെസ്പെക്ട് നമ്മൾ തിങ്കളാഴ്ച കണ്ടില്ല, വളരെ നെഗറ്റീവായിട്ടുള്ളൊരു ന്യൂസ് വന്നു, അതിന് ഒരു റെസ്പെക്റ്റും കൊടുക്കാതെയാണ് മാർക്കറ്റ് പണിഷ് ചെയ്തത്. അതുകൂടി നമ്മൾ മനസ്സിൽ കാണണമെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് മാർക്കറ്റിൻ്റെ ഔട്ട്ലുക്ക് ഉള്ളത്. ഇനിയിപ്പോൾ നാളത്തെ നമ്മൾ നോക്കുമ്പോൾ, ലെവൽസ് നോക്കുമ്പോൾ നാളെ ശ്രദ്ധിക്കേണ്ട ലെവൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡോളർ സൈഡിനാണെങ്കിൽ 11375 മുതൽ 11425 വരെയുള്ള ആ ഒരു 50 ബേസ് പോയിൻറ്റിലാണ് സപ്പോർട്ട് കിടക്കുന്നത്. 11375 to 11425. അതുപോലെ തന്നെ അപ്പർ സൈഡിൽ 11650 നമ്മൾ ഹഡിലായിട്ട് വെക്കുന്നത്. 650 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഒരു ഷാർപ്പായിട്ട് ഒരു 100 പോയിൻസിൻ്റെ ഒരു 150 പോയിൻസിൻ്റെ റാലി നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോഴത്തെ ഒരു ഡെറിവേറ്റീവ് ഡാറ്റയുടെ സ്പ്രെഡ് കണക്ക് നോക്കുമ്പോൾ ആ ഒരു രീതിയിലാണ് കാണുന്നത്. ഇനി പിന്നെ മാത്രമല്ല, നമ്മുടെ പുതിയ മാർജിൻ റൂൾ ഇപ്പോഴും ആൾക്കാർക്ക് കൺഫ്യൂഷനുണ്ട്. ഒരുപാട് ബ്രോക്കേഴ്സിനെ ക്ലയൻസിനെ മനസ്സിലാക്കാനുള്ള കഴിവ്, സമയം ഇനിയും വേണമെന്നാണ് തോന്നുന്നത്. പല ആൾക്കാരും ഈ ശനിയും ഞായറൊക്കെ പല വെബിനാറുകളും മറ്റും ഓർഗനൈസ് ചെയ്തുകൊണ്ട് കസ്റ്റമേഴ്സിനെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് നമ്മൾ
എപ്പോഴും ക്യാഷ് മാർക്കറ്റിൽ കാണുന്നുണ്ടെന്നുള്ളത് തന്നെയാണ്. കാരണം ആ ഒരു വോളിയം നമുക്ക് അത്രമാത്രം പിക്ക് ചെയ്ത് കിട്ടുന്നില്ല എന്നുള്ളത് വളരെ സൂക്ഷ്മമായിട്ട് NSE VSE ഡാറ്റ വോളിയം നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ടായിട്ടുള്ള ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നിഫ്റ്റിയുടെ ലെവൽസ് നോക്കി. ഇനി നമുക്ക് നോക്കേണ്ടത് ഇന്നത്തെ പ്രധാന സ്റ്റോക്കുകളിലുണ്ടായിരുന്ന വ്യത്യാസം എന്തുകൊണ്ടാണെന്നുള്ളതാണ്. സീ എൻ്റർടൈൻമെൻറ്റിൽ ഏകദേശം 8% അപ്സൈഡ് ഇന്ന് നിഫ്റ്റിയിൽ കണ്ടു. അതുപോലെ തന്നെ ഭാരതി ഇൻഫ്രാടെല്ലിൽ 4% അപ്സൈഡ് കണ്ടു. ഭാരതി ഒഫ്കോഴ്സ് ടെലികോം സെക്ടറിൽ ഉണ്ടായിരിക്കുന്ന ഒരു പോസിറ്റീവ് ഒരു പോസിറ്റീവ് എൻവയോൺമെൻറ്റ് തന്നെയാണ് ഭാരതിയെ മുന്നോട്ട് നയിച്ചത്. ഭാരതി ഇൻഫ്രാടെല്ല ആൻഡ് ടോക്കിംഗ്. അതുപോലെ സീ എൻ്റർടൈൻമെൻറ്റ് പുതിയൊരു സിനിമ ഡിസ്ട്രിബ്യൂഷൻ സർവീസുമായിട്ട് മുന്നോട്ട് വരുന്നു എന്നുള്ള വാർത്ത പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് സീ ഒരു നല്ല ശതമാനം, ഒരു 8% അപ്സൈഡ് സീയിൽ കണ്ടു. അതുപോലെ തന്നെ ട്രാക്ടർ സെയിൽസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റോക്കുകൾ വളരെയേറെ, നമ്മൾ 2-3 ദിവസമായിട്ട് മാർക്കറ്റ് ഔട്ട്ലുക്കിൽ കൃത്യമായിട്ട് പറയുന്നതാണ് ട്രാക്ടർ സ്റ്റോക്കുകളെ സംബന്ധിച്ചിട്ട്. എസ്കോട്ടിൻ്റെ സെയിൽസ് ഡാറ്റ പുറത്തു വന്നു, 80% ഡിമാൻഡിൽ പിക്കപ്പ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ലോക്ക്ഡൗണിൽ പോലും ആകെ വിറ്റൊരു സാധനം ട്രാക്ടറാണോ എന്നുപോലും സംശയിക്കുന്ന രീതിയിലാണ് ഡിമാൻഡ് പിക്കപ്പ് ചെയ്തിരിക്കുന്നത്. 80%. നമ്മൾ ഇന്നലെ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുടെ ട്രാക്ടർ സെയിൽസിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരുടെ മാനേജ്മെൻറ്റ് കമൻട്രി എന്ന് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞു, ഞങ്ങൾ മെയ് മുതൽ 100% പ്ലാന്റ് ഓപ്പറേഷൻ ലെവലിലേക്ക് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ നല്ല ഡിമാൻഡാണ് വരുന്നത് എന്നുള്ള കാര്യം. അതും മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുടെ സ്റ്റോക്കർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. 620, 615, 615 ലെവലിൽ 640 വരെ ഒരു BTSD ആയിട്ട് പരിഗണിച്ചിരുന്നെങ്കിൽ 640 എന്നുള്ള ടാർഗറ്റ് ഇന്ന് തന്നെ കിട്ടുന്നുണ്ടായി നമുക്ക്. അത് ഒരു കാര്യമാണ്, അത് ട്രാക്ടർ സെയിൽസുകളെ സംബന്ധിച്ചിട്ട് വളരെ പോസിറ്റീവ്. അതുപോലെ തന്നെ രണ്ട് മൂന്ന് കമ്പനികളുടെ ട്രാക്ടർ സെയിൽസ് ഫിഗറാണ് എനിക്ക് കിട്ടിയത്. ഒന്ന് ഈ പറയുന്ന എസ്കോട്ട്, അതിൻ്റെ 80% വർധനമുണ്ട്. M&M സ്റ്റോക്കിൽ 69% വർധനവ് M&M ട്രാക്ടർ ഡിമാൻഡിലും വന്നിട്ടുണ്ട്. പിന്നെ സൊണാലിക ട്രാക്ടർ എന്ന് പറയുന്നത് അൺലിസ്റ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. അവരുടെ ട്രാക്ടർ സെയിൽസിലും 73%, അതായത് ലിസ്റ്റഡ് കമ്പനീസിൽ മാത്രമല്ല അൺലിസ്റ്റഡ് കമ്പനീസിലുള്ള ട്രാക്ടർ കമ്പനികൾക്കും നല്ല സെയിൽസാണ് വന്നിരിക്കുന്നത്. രണ്ട് മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, അവർക്ക് അഗ്രികൾച്ചറൽ ഫാം രീതിയിൽ നല്ല രീതിയിൽ മൺസൂൺ എക്സ്പെക്ട് ചെയ്തിരിക്കുന്നു. മൺസൂൺ ഉള്ളതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വിളവ് ഉണ്ടാക്കാൻ വേണ്ടി നല്ല രീതിയിൽ ഫാമേഴ്സ് ഇത് ഉപയോഗിക്കാൻ പോകുന്നു എന്നുള്ള രീതിയിലാണ്. പിന്നെ ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞ് ആളുകൾ കൂടുതൽ അഗ്രികൾച്ചർ ആക്ടിവിറ്റീസിൽ ശ്രദ്ധിക്കപ്പെടുന്നു എന്നുള്ളതൊക്കെയാണ് പല രീതിയിൽ വരുന്നത്. എനിവേ, കമ്പനികളെ സംബന്ധിച്ചിട്ട് ട്രാക്ടർ പ്രൊഡക്ഷൻ വളരെ നല്ല രീതിയിൽ കൂട്ടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. M&M ഫുൾ കപ്പാസിറ്റി റൺ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊരു കാര്യം. പിന്നെ വേറൊരു കാര്യം, ഇന്ന് നമ്മുടെ റിലയൻസും ഫ്യൂച്ചർ ഗ്രൂപ്പും തമ്മിലുള്ള ഒരു വലിയ ഡീല് നടക്കാൻ പോകുന്നു. അത് അറിയാലോ, 24,000-27,000 കോടി രൂപയുടെ ഡീലാണ്. പക്ഷേ ഇത് ഏറ്റെടുക്കുക വഴി ഏകദേശം ബിഗ് ബസാറിൻ്റെ എല്ലാ ഔട്ട്ലെറ്റുകളും ഇനി റിലയൻസിൻ്റെ ഔട്ട്ലെറ്റുകളായിട്ട് മാറും. അതായത് ഇനി നമ്മൾ പ്രധാനമായിട്ടും കോമ്പറ്റീഷൻ വരാൻ പോകുന്നത് ഡിമാർട്ട്, അതായത് അവന്യൂ സൂപ്പർ മാർക്കറ്റ് എന്ന ഡിമാർട്ടും അതുപോലെ തന്നെ നമ്മുടെ റിലയൻസ് റീറ്റെയിലുമായിട്ടുമാണ്. കാരണം ഇവരാണ് ഇനി മേജറായിട്ടുള്ള ഈ റീറ്റെയിൽ ബിസിനസ് ഇന്ത്യയിൽ കൈയാളാൻ പോകുന്നത്. അപ്പം അതിൻ്റെ ഒരു കണക്ക് വെച്ച് നോക്കുമ്പം, ഇന്ന് വന്നിരിക്കുന്ന ഒരു ഫിനാൻഷ്യൽ എക്സ്പ്രസ്സിൽ വന്നിരിക്കുന്ന ഒരു ഡാറ്റ വെച്ച് നോക്കിയാൽ മനസ്സിലാവുന്നത്, ഗ്രോസറി ഡിസ്ട്രിബ്യൂഷനിൽ നമ്മുടെ ഇപ്പോഴത്തെ ഡിമാർട്ടിനേക്കാൾ 2.6%, അതായത് രണ്ടരട്ടിയിലധികമാണ് ഇപ്പോഴത്തെ റിലയൻസിൻ്റെ പ്രസൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ബിഗ് ബസാർ കൂടി അവരുടെ കയ്യിലേക്ക് വരുന്ന സമയത്ത് ഡിമാർട്ട് ഡീൽ ചെയ്യുന്നതിൻ്റെ 2.5 ഇരട്ടിയാണ് ഇനിയിപ്പം ഗ്രോസറി പ്രസൻസ് ഇവർക്ക് വരാൻ പോകുന്നത്. അത് വലിയൊരു കാര്യമാണ്. അത് എങ്ങനെയാണ് ഇനിയിപ്പോൾ ഇത് ഡിമാർട്ട് ഇത് ഉൾക്കൊള്ളാൻ പോകുന്നുള്ളതാണ്. അവരും ഇനി അക്വസിഷന് പോകുമോ, അവരാരും വഴി ടൈപ്പ് ചെയ്യുമോ, അവരെങ്ങനെയാണ് ഈ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ ഡിസ്കൗണ്ട് കൊടുക്കാൻ പോകുന്നത്, ഇതൊരു മേജർ കൺസേൺ തന്നെയാണ്. എന്താണ് ചെയ്യാൻ പോകുന്നുള്ളത്. അതുപോലെ തന്നെ ഇവർ ഇത്രയും വലിയ റിലയൻസിനെ സംബന്ധിച്ച് ഇത്രയും വലിയ ഷോറൂമുകളിലൂടെ ഇന്ത്യയിൽ മുഴുവൻ വിൽപ്പന നടത്തുമ്പോൾ ഇവർക്ക് കമ്പനികളുമായിട്ട് വില പേശാൻ വളരെ സുഖമാണ്. FMCG കമ്പനികളായിക്കോട്ടെ, മറ്റുള്ള ഇതുപോലുള്ള കമ്പനികളിൽ നിന്ന് നേരിട്ട് സാധനങ്ങൾ ഇത്രയും ഷോറൂമുകളിലേക്ക് വാങ്ങുക എന്ന് പറയുമ്പോൾ വളരെ നല്ല രീതിയിലുള്ള വില കുറച്ച് കിട്ടാനുള്ള ചാൻസ്, അവർക്ക് ബാർഗെയിനിങ് കപ്പാസിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. നേരെ മറിച്ച് അതൊരു ചെറിയൊരു ഇതായി മാറാൻ സാധ്യതയുണ്ട് ഈ സൂപ്പർ മാർക്കറ്റ്, അവന്യൂ സൂപ്പർ മാർക്കറ്റ്. അതുകൊണ്ട് തന്നെയാണ് എന്തായാലും രാധാകൃഷ്ണ ധവാനി പോലുള്ള പ്രൊമോട്ടർ എന്തായാലും ഇത് വെറുതെ ഇരിക്കാൻ പോകുന്നില്ല, ഏതെങ്കിലും ഒരു രീതിയിൽ ഇത് തിരിച്ചു വരും എന്നുള്ള കാര്യത്തിൽ തന്നെയാണ്, അല്ലെങ്കിൽ ഇതിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ബിസിനസ് ലോകം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്പെൻസർ റീറ്റെയിലേഴ്സ് എന്ന് പറഞ്ഞൊരു കമ്പനി, അത് 82-83 രൂപയിലാണ്. കഴിഞ്ഞ 6 മാസത്തെ ഡാറ്റ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പല പ്രാവശ്യമായിട്ട് ന്യൂസിൻ്റെ പ്രൊമോട്ടറായിട്ടുള്ള ധമാനി അതിൻ്റെ സ്റ്റേക്കുകൾ കൂട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതെൻ്റെ പേഴ്സണൽ ഒബ്സർവേഷനാണ്, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഡിസിഷൻസ് ഉണ്ടാവും. ചിലപ്പോൾ ഇനി ഇതുപോലെ റിലയൻസ് ഇപ്പോൾ ഫ്യൂച്ചറിന് ഏറ്റെടുത്ത പോലെ ഒരു ടൈയപ്പിനോ, ഏറ്റെടുപ്പല്ല ഒരു ചെറിയ ടൈയപ്പിനോ, അങ്ങനെ എന്തെങ്കിലും ഒരു JV പോലെയോ എന്തെങ്കിലും രൂപീകരിച്ചുകൊണ്ട് ഷോറൂമുകൾ തമ്മിൽ കൂട്ടി വരുമോ എന്നുള്ളൊരു കാര്യം നമ്മൾ സംസാരിക്കണം. കാരണം ആ ഒരു സ്റ്റോക്ക് നമ്മളെ റഡാറിൽ കൊണ്ടുവരണം.
സ്പെൻസർ റീറ്റെയിലേഴ്സ് എന്ന് പറയുന്നത്. 82 എനിക്ക് തോന്നുന്നു 82-81 രൂപയുള്ള നിലവാരത്തിലാണ് സ്റ്റോക്ക് ഉള്ളത്. പല പ്രാവശ്യമായിട്ട് എക്സ്ചേഞ്ച് ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും ദമാനി പല പ്രാവശ്യമായിട്ട് സ്റ്റോക്ക് ആഡ് ചെയ്ത് വരുന്നുണ്ട് ആ ഒരു പോർട്ട്ഫോളിയോയിലേക്ക്. ഓക്കെ, അത് ഒരു കാര്യം. വേറൊന്ന് ന്യൂസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ടാറ്റ ടെലികോം സെക്ടറുമായിട്ടുള്ള ഡ്യൂട്ടി. ഇന്ന് ടെലികോം സെക്ടറിൻ്റെ ഐ ജി ആറിൻ്റെ റവന്യൂ ഒക്കെ ക്ലാരിഫൈ ചെയ്ത് വന്ന സ്ഥിതിക്ക് വളരെ നല്ല പ്രസൻ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അതിൽ ഭാരതീയ എയർടെൽ ഇപ്പോഴും പോസിറ്റീവായിട്ട് നമുക്ക് സ്വിംഗ് ട്രേഡിൽ, കാരണം ക്ലാരിറ്റി വന്നു. ഐഡിയേക്കാൾ ഫാർ ഫാർ ബെറ്റർ ക്വാളിറ്റി വൈസ് നമുക്ക് നോക്കുമ്പോൾ ഭാരതീയ തന്നെയാണ്. കസ്റ്റമർ വൈസ് നോക്കുമ്പോഴും അവരുടെ ആവറേജ് റവന്യൂ പെർ യൂസർ വെച്ച് നോക്കുമ്പോഴൊക്കെ നല്ല രീതിയിലുള്ള വർധന എയർടെല്ലുണ്ടായിട്ടുണ്ട്. രണ്ട് മൂന്ന് കമൻറ്റുകൾ ഉണ്ടായിരുന്നു എയർടെൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നുള്ളത്. എയർടെല്ലിൽ ഒരു സ്വിംഗ് ബേസിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു 550 ലെവലിലാണുള്ളത്. എനിക്കൊന്നും 600-630 ഒരു 6-1 ഇയർ ടാർഗറ്റിൽ എന്തായാലും 600 എബോവ് പോകാനുള്ള ചാൻസസ് ഭാരതീയ വളരെ കൂടുതൽ തന്നെയാണ്. അതുപോലെ തന്നെ ഐഡിയ, ഐഡിയയുടെ ശരിയായിട്ടുള്ള ബിർള ഗ്രൂപ്പിൻ്റെ കമൻ്ററി ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ്. എന്താണ് അവരെങ്ങനെയാണ് ഇത് പരിഗണിക്കുന്നുള്ളത്, എങ്ങനെയാണ് ഇതിനെ കാണുന്നുള്ളത്. ഇന്ന് മാർക്കറ്റിലെ സ്റ്റോക്ക് കയറാനുള്ള ഒരേ ഒരു കാരണം ഫ്രൈഡേ സെപ്റ്റംബർ 4 അവരൊരു മീറ്റിംഗ് വെച്ചിരിക്കുന്നു, ഫണ്ട് റേസിംഗ് ബോർഡ് മീറ്റിംഗ് വെച്ചിരിക്കുന്നു. ഫണ്ട് റേസിംഗ് എങ്ങനെയാണ് പൈസ റേസ് ചെയ്യാൻ പോകുന്നത്, അടുത്ത ഇനി അവിടെ നിന്ന് ഒരു പ്രധാനപ്പെട്ട അനൗൺസ്മെൻറ്റുകളോ കാര്യങ്ങളോ ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാണ്. എല്ലാവരും ഇന്നലെ മുതലേ ബിസിനസ് വേൾഡിൽ ഉറ്റുനോക്കുന്ന ഒരു കാരണമാണ് ബിർള ഗ്രൂപ്പിൻ്റെ പ്രതികരണം. വിധിയോടും അതുപോലെ തന്നെ ഈ ഒരു പെർട്ടിക്കുലർ അവസ്ഥയിൽ എങ്ങനെയാണ് ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നുള്ളത്, കാരണം 5G പോലുള്ള ഒരു ബിസിനസ്സൊക്കെ വരുമ്പം ഈ ഐഡിയയും വൊഡാഫോണൊക്കെ എങ്ങനെയാണ് അല്ലെങ്കിൽ എയർടെലൊക്കെ എങ്ങനെയാണ് ഇതോട് കോപ്പപ്പ് ചെയ്യാൻ പോകുന്നത് നമുക്ക് അറിയേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അപ്പോൾ എനിവേ 4 അവരുടെ ബോർഡ് മീറ്റിംഗ് ഉണ്ട്. പൈസ റേസ് ചെയ്യാനുള്ള എങ്ങനെയാണ് പൈസ റേസ് ചെയ്യാൻ, 21 മാർച്ചിന് 10% അടച്ചു തീർക്കുകയും വേണം ആദ്യം. അപ്പോൾ അതിനുള്ള ഒരു കാര്യമായിരിക്കാം. ലോക മാർക്കറ്റുകളിൽ നിന്നുള്ള പോസിറ്റീവ് ന്യൂസുകൾ മെറ്റലിനെ വീണ്ടും പോസിറ്റീവ് ടെറിട്ടറിയിലേക്ക് കൊണ്ടുവന്നു. ഇന്ന് എല്ലാ മെറ്റൽ സ്റ്റോക്കുകളും നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള അപ്സൈഡ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ടാറ്റാ സ്റ്റീൽ, ടാറ്റാ സ്റ്റീൽ എനിക്ക് തോന്നുന്നു നാളെ നമുക്ക് ട്രേഡിന് വേണ്ടി പരിഗണിക്കാവുന്ന ഒരു സ്റ്റോക്കാണ്. 440 അടുപ്പിച്ചാണ് ഉള്ളത്. എനിക്കത് 447-450-453 ലെവലിലേക്ക് ടാറ്റാ സ്റ്റീലിന് ഒരു മൂവ്മെൻറ്റ് കിട്ടാൻ ചാൻസസ് ഉണ്ട്. സ്ട്രിക്റ്റ് സ്റ്റോപ്പ് ലോസ് 434 നമ്മൾ ഫോളോ ചെയ്യണം. 434-431 ആ റേഞ്ചിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഫിക്സ് ചെയ്തുകൊണ്ട് ടാറ്റാ സ്റ്റീലിൽ വേണമെങ്കിൽ ഒരു ഇൻട്രാഡേ പൊസിഷൻ ആവശ്യമുണ്ടെങ്കിൽ മാത്രം, ഒരു നിർബന്ധമില്ല. ട്രേഡ് നാളെയും കൂടി ഡെലിവറി ഈ പറയുന്ന എക്സ്പയറിയൊക്കെ കഴിഞ്ഞ് ട്രേഡ് സെറ്റിൽ ആവുന്നുണ്ടെങ്കിൽ ഓക്കെ പോയി. അതുതന്നെ ടാറ്റാ പവർ, ടാറ്റാ പവർ ഞാൻ എൻ്റെ ചാനലിൽ വീഡിയോ ചെയ്യുന്ന സമയത്ത് 36-38 രൂപ ഉണ്ടായിരുന്നതാണ്. ഓൾമോസ്റ്റ് ഇത് ഡബിളായി കഴിഞ്ഞു, 60 rupees ഇപ്പോൾ വന്നു നിന്നിട്ടുണ്ട്. എന്നാലും ഇപ്പോഴും ആ ഒരു ടാർഗറ്റ് നോക്കുമ്പോൾ ഇപ്പോഴും ടാറ്റാ പവറിൽ ഇൻട്രാഡേ അല്ല, ഒരു ചെറിയ ഒരു അപ്സൈഡിനുള്ള ചാൻസസ് കാണുന്നു. ഒരു സ്വിംഗ് ട്രേഡ് ബേസിൽ നോക്കുകയാണെങ്കിൽ ഒരു 64-65 രൂപ വരെ ഇപ്പോൾ ഈ ഒരു ലെവൽ 60 രൂപയിൽ നിന്ന് നിലവാരത്തിൽ നമുക്ക് പോകാനുള്ള ചാൻസ്. അതുപോലെ തന്നെ അതിലും ടാറ്റാ പവറിനും സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് 57 രൂപ നമ്മൾ ഹോൾഡ് ചെയ്യുന്നതാണ്. അപ്പോൾ കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് ലോസ്, കൃത്യമായിട്ടുള്ള ടാർഗറ്റ്, നിങ്ങൾ ടാർഗറ്റ് ഇനി പറയുന്നിടത്ത് എത്തിയില്ലെങ്കിലും കൃത്യമായിട്ട് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. പോസിറ്റീവിനാണെങ്കിൽ നിങ്ങൾ ഇറങ്ങുക, പെർസെൻറ്റേജ് വെച്ച് നോക്കാൻ നിൽക്കരുത്. അത് നമ്മൾ വേറൊരു കാര്യം. വേറെ പറയാനുള്ളത് ഡിമാർട്ടിൻ്റെ ചലഞ്ചസ് ഞാൻ പറഞ്ഞു, നാളത്തെ ലെവലുകൾ പറഞ്ഞു, ഐഡിയ ടെലികോം സെക്ടറിനുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ കുറച്ച് ന്യൂസുകൾ നോക്കാം. ന്യൂസുകളിൽ പ്രധാനമായിട്ട് സീൻ്റെ ന്യൂസ് ഞാൻ പറഞ്ഞു, ഒരു ഫിലിം ഡിസ്ട്രിബ്യൂഷനുമായിട്ട് അവർ പുറത്തേക്ക് വരുന്നു. അതുപോലെ തന്നെ VST ട്രില്ലേഴ്സ് ആൻഡ് ട്രാക്ടേഴ്സിൻ്റെ 83% സെയിൽസ് അപ്പായിരുന്നു അവരുടെ, അതാണ് ഇന്ന് ഇത്രയും നല്ല രീതിയിൽ മാർക്കറ്റ് കയറി വരാൻ സാധ്യത. കാഡില ഹെൽത്ത് കെയറിന് USFDA അപ്രൂവൽ കിട്ടിയിരിക്കുന്നു. നെംബിക്സ് എന്ന് പറഞ്ഞ അവരെ ജനറൽ മെഡിസിന് ഒരു അപ്രൂവൽ വന്നിട്ടുണ്ട്. കോസ്മോ ഫിലിംസ് എന്ന് പറയുന്ന കമ്പനി 300 crore അവരുടെ സ്പെഷ്യാലിറ്റി പോളിസ്റ്റർ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നു. അതുപോലെ തന്നെ റിയാലിറ്റി കമ്പനികൾ, റിയൽ എസ്റ്റേറ്റ് കമ്പനികൾ ഗവൺമെൻറ്റിൻ്റെ മൂവിനെ, അപ്പോൾ പ്രധാനമായിട്ടുള്ള കാര്യം നാളെ മൊറട്ടോറിയമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെൻറ് ബാങ്കുകൾ മൊറട്ടോറിയം എക്സ്റ്റെൻഡ് ചെയ്യണോ, ഇൻട്രസ്റ്റ് എന്താണ് ചെയ്യേണ്ടത്, മൊറട്ടോറിയം കാലത്തുള്ള ഇൻട്രസ്റ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സുപ്രീം കോർട്ട് നാളത്തേക്ക് ഹിയറിംഗ് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അവിടെ റിയൽ എസ്റ്റേറ്റ് കമ്പനികൾ കൃത്യമായിട്ടും ഗവൺമെൻറ്റിനെ ഒപ്പോസ് ചെയ്തു. അതായത് സുപ്രീം കോർട്ട് പറഞ്ഞിരിക്കുന്നത് ഇൻട്രസ്റ്റിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ RBIക്ക് തീരുമാനിക്കാമെന്നാണ്. പക്ഷേ അതിനെതിരെ റിയൽ എസ്റ്റേറ്റ് കമ്പനികളുടെ ഭാഗത്തു നിന്നുള്ള എതിർപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ RBI തീരുമാനിക്കുകയാണ് അല്ലെങ്കിൽ ബാങ്കുകൾ തീരുമാനിക്കുകയാണെങ്കിൽ ഒരിക്കലും പലിശയിൽ ഇടപെൽ കിട്ടാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് അവർ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് അവർ ഓപ്പോസിഷൻ ചെയ്യാൻ കാരണം. അദാനി പോർട്ടിൻ്റെ കാർഗോ മൂവ്മെൻറ്റ്സിൻ്റെ ഏകദേശം നല്ല 5% വോളിയം അപ്സൈഡ് കാണിച്ചിട്ടുണ്ട്. കാർഗോ മൂവ്മെൻറ്റിൽ അല്ലെങ്കിൽ കാർഗോ പോർട്ട്, അവരുടെ പോർട്ടുകളിൽ കാർഗോ മൂവ്മെൻറ്റിൻ്റെ വോളിയം വെച്ച് നോക്കുമ്പോൾ 5% അപ്പ് കാണിച്ചിട്ടുണ്ട്. ഗുജറാത്ത് പിപ്പിഭാവിന്
700 crore rupees ഒരു എക്സ്പാൻഷൻ പ്ലാൻ വന്നിരിക്കുന്നു. ജൂബിലന്റ് ഫണ്ടിന് ലോസ് ആണ് ബിസിനസ്സിൽ, അത് 73 crore rupees ലോസ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം 71 crore rupees പ്രോഫിറ്റ് ഉണ്ടായ സ്ഥലത്താണ് ഇപ്പോൾ 73 crore rupees ലോസ് ഉണ്ടെന്നിരിക്കുക. പക്ഷേ എന്നിട്ടും സ്റ്റോക്ക് പോസിറ്റീവ് ആയതിന് കാരണം മാനേജ്മെന്റ് കമന്ററി പോസിറ്റീവ് ആയിരുന്നു. അതായത് അവരുടെ കംപ്ലീറ്റ് സ്വിംഗിലേക്ക് തിരിച്ചു വന്നു. ഡെലിവറി, ടേക്ക് അവേ എല്ലാം ഓപ്പറേഷൻസ് നോർമലായി എന്ന് മാനേജ്മെന്റ് അറിയിച്ചതുകൊണ്ടാണ് സ്റ്റോക്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് വന്നത്. ലുപ്പിനിൽ ന്യൂ മെഡിസിൻ പുറത്തു വന്നിരിക്കുന്നു. യു എസ് മാർക്കറ്റിലെ പുതിയ മെഡിസിൻ ലുപ്പിൻ പുറത്തിറക്കിയിരിക്കുന്നു. അതുപോലെ അരവിന്ദ് ഫാഷൻ എന്ന് പറഞ്ഞ കമ്പനിയുടെ ലോസ് വളരെ കൂടിയിരിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം 97 crore rupees ലോസ് ആയിരുന്നു. ഇത് അത് കൂടി ഇപ്പം 190 crore rupees ലോസ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. നാളെ റിസൾട്ടുള്ള കമ്പനികളെ നമുക്ക് നോക്കാം. പേജ് ഇൻഡസ്ട്രീസ് ആണ്, പനാസി ബയോ, അതുപോലെ തന്നെ സുവാരി ആഗ്രോടെക് കെമിക്കൽസ്, NR അഗർവാൾ ഇൻഡസ്ട്രീസ്, അതുപോലെ തന്നെ മാസ്റ്റാക്ക്, ഇത്രയും കമ്പനികളാണ് നാളെ റിസൾട്ടുകളുള്ളത്. അതുപോലെ തന്നെ ഫ്രൈഡേ റിസൾട്ടുള്ള കമ്പനികൾ നോക്കിക്കഴിഞ്ഞാൽ ഗുഡ്വേ ഇന്ത്യ, അതുപോലെ തന്നെ ജൂബിലന്റ് ഫുഡ് അല്ല അതുപോലെ തന്നെ നാൽക്കോ, NLC ഇന്ത്യ, അതുപോലെ തന്നെ റെപ്കോ ഹോം, ഇത്രയും കമ്പനികളുടെ റിസൾട്ട് ഫ്രൈഡേയും വരാനുണ്ട്. അപ്പോൾ നാളെ ഒരു സമ്മറി എന്ന നിലയിൽ നമുക്ക് പരിഗണിക്കാവുന്ന സ്റ്റോക്കുകൾ, ഞാൻ എൻ്റെ ആവശ്യത്തിന് വേണ്ടി പരിഗണിക്കുന്നത് ഒന്ന് ടാറ്റാ സ്റ്റീലാണ്. ഇന്ന് ടാറ്റാ കൺസ്യൂമർ 556 വരെ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് നമുക്ക് നല്ലൊരു വോളറ്റിലിറ്റി കണ്ടു ടാറ്റാ കൺസ്യൂമറിൽ. നേരെ മറിച്ച് LNT ഞാൻ പറഞ്ഞ സ്വിംഗ് ആണ്, അത് അത്രമാത്രം പോയിട്ടില്ല. നമുക്ക് വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. IT സ്റ്റോക്കുകൾ നമ്മൾ ഇനിയും വരുന്ന ദിവസങ്ങളിൽ റുപ്പിയുടെ മൂവ്മെൻറ്റ് അനുസരിച്ച് വെയിറ്റ് ചെയ്യാം. നാളെ ടാറ്റാ സ്റ്റീലാണ് ഞാൻ നോക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു സ്റ്റോക്ക് ടാറ്റ പവർ ആണ്, അത് സ്വിംഗ് വേണ്ടി വരും നാളെ തോന്നുന്നു. നാളെ പെട്ടെന്ന് ഇത്രയും ടാർഗറ്റിലേക്ക് വരാൻ ചാൻസസ് നോക്കാം. അതുപോലെ തന്നെ ഭാരതി എയർടെൽ ആണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റിയ, ഇൻവെസ്റ്റേഴ്സിന് താല്പര്യമുള്ളവർക്ക് കുറച്ച് മാസത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റോക്കായിട്ടാണ് ഭാരതി എയർടെൽ നോക്കുക. പക്ഷേ നാളെ മാർക്കറ്റിൻ്റെ ന്യൂസ് കൃത്യമായിട്ട് വാച്ച് ചെയ്യാം, ലെവൽസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, എക്സ്പയറി ആണെന്നുള്ള ബോധം കൃത്യമായിട്ട് വേണം. കാരണം വോളറ്റാലിറ്റി കൂടാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെ സ്വാധീനിക്കുന്നതായിരിക്കും നാളത്തെ ഒരു ട്രേഡിംഗ് ഡേ എന്ന് പറയുന്നത്. അപ്പം നല്ലൊരു ട്രേഡിംഗ് ഡേ ആശംസിക്കുന്നു. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക. അഭിപ്രായങ്ങളിലാണ് നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാവുന്നത്, നിങ്ങൾ എന്തൊക്കെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഉപയോഗിച്ച് അത് ചെയ്യാം. അതിനുശേഷം ടെലിഗ്രാം ചാനലുകളിൽ പങ്കെടുത്തുകൊണ്ട് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിനും നിങ്ങളുടെ മറ്റു സ്റ്റോക്ക് അഡ്വൈസസിനും നമ്മൾ സഹായിക്കുന്നതാണ്. ഓക്കെ, അപ്പം നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എനിവേ, കരി ഓൺ സൈനിങ് ഓഫ് സുശാന്ത്. താങ്ക് യു.